ജീവിതത്തിൽ വേറെ എന്തിനെക്കാട്ടിലും നമുക്ക് വേണ്ട ഒരു കാര്യം എന്താണ്? പൈസയാണോ, പൊസിഷനാണോ, അതോ വലിയ വലിയ പദവികളാണോ, അതോ എന്താ? മനസ്സമാധാനം, വേറെ ഒന്നുമല്ല. സമാധാനമായിട്ടുള്ള ഒരു ജീവിതം നമുക്കുണ്ടെങ്കിൽ ബാക്കിയെല്ലാം അവിടെ സെക്കൻഡറി ആണ്. എന്നാൽ മനസ്സമാധാനം നമ്മളെ കെടുത്തുന്ന ഒരു വൺ മേജർ കാര്യം എന്താണെന്നറിയോ? ആർഗ്യുമെന്റ്സ്, അതായത് ഒരു കാര്യമില്ലാത്ത തർക്കങ്ങൾ. അത് ചിലപ്പം നമ്മളുടെ ബ്രദർ സിസ്റ്റർ തമ്മിലാകാം, റിലേഷൻഷിപ്പിൽ ഇപ്പം ഹസ്ബൻഡ് വൈഫ് തമ്മിലാകാം, ഫ്രണ്ട്സ് തമ്മിലാകാം, ബോയ്ഫ്രണ്ട് ഗേൾഫ്രണ്ട് തമ്മിലാകാം, എന്തൊരു കാര്യം എടുത്താലും അതിൽ അനാവശ്യമായ തർക്കങ്ങൾ. നമുക്ക് നമ്മൾ ജയിക്കണം എന്നുള്ള വാശി, അവർക്ക് അവർ ജയിക്കണം എന്നുള്ള വാശി. അവസാനം ഇത് നമ്മുടെ ഉള്ള സമാധാനത്തേക്കെടുത്തും, നമ്മുടെ പീസ് ഓഫ് മൈൻഡ് പാടില്ല. നമുക്ക് ഇറന്ന് ഉറങ്ങാൻ നോക്കി ഉറങ്ങാൻ പറ്റില്ല, വർക്കിൽ ഫോക്കസ്ഡ് ആവാൻ നോക്കി അത് പറ്റില്ല, ആകെ മൊത്തം ഒരു സമാധാനമില്ലായ്മ. അപ്പോൾ ഈ സമാധാനമില്ലായ്മയ്ക്ക് വളരെ ഫണ്ണി ആയിട്ടുള്ള, ഞാനിവിടെ ഫണ്ണി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ ലൈറ്റ് ആയിട്ട് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കണം കേട്ടോ. മനസ്സമാധാനം വേണമെങ്കിൽ നമ്മൾ ഒരു കാര്യം മാത്രം ഒന്ന് ഫോളോ ചെയ്യുക, ഈ ഒരു കഥ കേട്ടോളൂ. പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു കുറുക്കനും ഒരു കഴുതയും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഒരുമിച്ച് അവർ ആഹാരം കഴിക്കും, ഒരുമിച്ച് സഞ്ചരിക്കും, നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. അപ്പോൾ പല കാര്യത്തെപ്പറ്റി ഇവർ ഡിസ്കസ് ചെയ്യും കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു തവണ കഴുതയും കുറുക്കനും കൂടി ഇങ്ങനെ മുകളിലേക്ക് നോക്കിയിട്ട് കഴുത പറഞ്ഞു, ആഹാ എത്ര നല്ലൊരു കാലാവസ്ഥയാണ്, നടക്കാൻ പറ്റിയ കാലാവസ്ഥയല്ലേ. അപ്പോൾ കുറുക്ക് പറയും, അതെ 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 അതെ. കഴുത പറയും, ഹാ എത്ര പച്ച നിറത്തിലിരിക്കുന്നു ഈ ആകാശം. അപ്പം കുറുക്ക് പറയും, പച്ച നിറത്തിലിരിക്കുന്ന ആകാശവും നിനക്കത് വട്ടുണ്ടോ? വീണ്ടും കഴുത ഇങ്ങനെയൊക്കെ കളിച്ചിട്ട് വീണ്ടും നടക്കും കേട്ടോ. കുറച്ച് ദൂരം പോയി കഴിയുമ്പോഴേക്ക് കഴുത വീണ്ടും പറയും, ഹാ എത്ര നല്ല മഞ്ഞ വെള്ളമാണ് ഇവിടെ. അപ്പോൾ കുറുക്കൻ പറയും, അല്ല യഥാർത്ഥത്തിൽ നിൻ്റെ തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇത് നല്ല നീലക്കളത്തിലുള്ള വെള്ളമല്ലേ, നീ എന്താ ഈ മഞ്ഞ വെള്ളം പച്ച ആകാശം എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ തലതിരിച്ച് പറഞ്ഞേ. ഭയങ്കര തർക്കം, ഒരു രക്ഷയില്ല. കഴുതയാണെങ്കിൽ തർക്കത്തിൻ്റെ ആശാനാണല്ലോ. തർക്കിച്ച് 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 അവസാനം എല്ലാവരും കൂടും. അങ്ങനെ ഇവരുടെ ഫ്രണ്ട്സൊക്കെ കൂടെ പറയും, ശരി ഇത് നമ്മൾക്ക് സിംഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടെത്തിക്കാം. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാം നമ്മളുടെ കുറുക്കന് കോൺഫിഡൻസ് കൊടുത്തു. കുറുക്ക നീ തന്നെയാണ് ജയിക്കാൻ പോകണം, കാരണം സത്യം നിൻ്റെ ഭാഗത്തല്ലേ. അങ്ങനെ സിംഹത്തിൻ്റെ അടുത്തെത്തി. സിംഹത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ സിംഹം എന്താ പറഞ്ഞത്? കാര്യങ്ങളെല്ലാം കേട്ടു. എന്നിട്ട് കുറുക്കനോട് പറഞ്ഞു, ഇതിൽ തെറ്റുകാരൻ നീയാണ്, നിനക്കാണ് ഒറ്റ അടി തരേണ്ടത്. കുറുക്കനാകപ്പാടൊരുമാതിരി വല്ലാത്തൊരു ഷോക്കായപ്പോ, ഈശ്വര ഇതിൽ സത്യം പറഞ്ഞാൽ ഞാനല്ലേ, എന്നിട്ടും അടി കിട്ടുന്നത് എനിക്കാണോ? കഴുതെടുത്ത് പറഞ്ഞു, നീ പറഞ്ഞത് തന്നെ ശരി, നീ ഇപ്പൊ കൊള്ളൂ പറഞ്ഞു. കഴുത പോകും, ഹാപ്പി ആയിട്ട് പോകും, ഹായ് ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് പോകും. കുറുക്കനെ തിരിച്ചു നിർത്തി ഒറ്റ അടിയും കൊടുക്കും പട്ടാക്കുന്നു. അപ്പൊ കുറെ കഴിഞ്ഞ് കുറുക്കനീ ഷോക്കുന്ന മാറാൻ കുറെ നേരം എടുത്തു കേട്ടോ. കുറെ കഴിഞ്ഞിട്ട് കുറുക്കനാണെങ്കിൽ നമ്മൾ രാജാവിനോട് ചെന്നിട്ട് പറയും, എന്നാലും രാജാവ് ചെയ്തൊരു വല്ലാത്തൊരു കാര്യമായി പോയി കേട്ടോ, ഇത്രയും കാര്യമായിട്ട് സത്യമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് എന്തിനാണോ എനിക്ക് അടി തന്നത്. അപ്പോ സിംഹം ചിരിച്ചിട്ട് പറഞ്ഞു, അതാ മണ്ട, നിനക്കും ഞങ്ങൾക്കും ഈ ചുറ്റിനുള്ള എല്ലാവർക്കും അറിയാം നീ പറഞ്ഞതാണ് സത്യം അല്ലേ. എന്നിട്ടും കള്ളമാണ് എന്നറിഞ്ഞിട്ടും എന്തിനാണ് നീ ഇത്ര നേരം ഇവരോട് തർക്കിച്ചത്? കഴുത പറയുന്നത് തെറ്റാണെന്ന് നിനക്കറിയാന്നിട്ടും വെറുതെ തർക്കിച്ച് നീ നിന്റെ സമയവും നിന്റെ ബുദ്ധിയും നിന്റെ ഉള്ള എല്ലാ കഴിവും കളഞ്ഞില്ലേ. അപ്പോഴാണ് നമ്മുടെ കുറുക്കന് മനസ്സിലായ, ശരിയാണല്ലോ, ഞാൻ ഇത്രയും നേരം തർക്കിച്ച് എൻ്റെ എനർജി വേസ്റ്റ് ചെയ്തത് മുഴുവൻ ഒരു കാര്യമില്ലാത്ത കാര്യത്തിലല്ലേ, അതിനായിരിക്കാം എന്നെ രാജാവ് അടിച്ചത്. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചുറ്റിനും ഇതേപോലെ കുറേ കഴുതകളുണ്ട്. ഞാൻ കഴുത എന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്ന ആരെയും ഹേർട്ട് ചെയ്യാനല്ല, പക്ഷേ ഒരു കാര്യമില്ലാതെ തർക്കിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ആൾക്കാരുടെ അടുത്ത് നമ്മൾ തർക്കിക്കണോ, നമ്മുടെ എനർജി കളയണോ, അതോ നമ്മൾ ഹാപ്പി ആയിട്ട് ഓ ശരിയാണ് നിങ്ങൾ എന്താണോ പറയുന്നത് നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ പാട് നോക്കി അതിൽ ഹാപ്പിനെസ്സിൽ കണ്ടെത്തണം. സി ഇവിടാണ് നമ്മുടെ ഒരു മനസ്സമാധാനം ഇരിക്കുന്നത്. ഏത് റിലേഷൻ എടുത്താലും അവിടെ മനസ്സമാധാനം വരുന്നത് വിട്ടുകൊടുക്കാൻ കഴിവുള്ള ആൾക്കാർക്ക് മാത്രമാണ്, ഫോഗീവ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാർക്ക് മാത്രമാണ്. നിങ്ങൾ ഒരാളുടെ അടുത്ത് മാപ്പാക്കുമ്പം അവിടെ നിങ്ങൾ ഉയരത്തേ ഉള്ളൂ. നിങ്ങളുടെ ഒരു തരം ഒരു 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 ലെവലില്ല നമ്മുടെ, ആ ഒരു ലെവല് നമ്മുടെ മേളിലേക്ക് കയറിയുള്ളൂ, ഒരിക്കലും നമ്മൾ താഴേക്ക് പോകില്ല. നമ്മൾ താഴേക്ക് പോവാണെന്ന് വിശ്വസിച്ച് തിരിച്ച് നടക്കുന്ന ആൾക്കാരാണ് യഥാർത്ഥത്തിൽ ബ്ലഫ്ഡ് ആവുന്നത്. ഓർത്തോളൂ, ഇത് അവരുടെ അറിവില്ലായ്മയാണ്. ഞാൻ ഉയർന്ന തരത്തിലാണ്, ഞാൻ അവരെപ്പോലെ കഴിവ് കെട്ടതല്ല, ഞാൻ അവരെപ്പോലെ അറിവില്ലാത്തതല്ല, വിവരദോഷിയല്ല, എനിക്കൊന്നും കൂടെ മനസ്സിലാക്കാനുള്ളൊരു കെൽപ്പുണ്ട്. വെറുതെ വേസ്റ്റ് എൻ്റെ സമയം ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കളയേണ്ട ഒരു കാര്യമില്ല എന്ന് ഓർക്കാം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ ആൻഡ് ബി ഹാപ്പി.